അഞ്ചിലടക്കം മലയോര മേഖലയിൽ മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയത്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി വോട്ടെടുപ്പ് ആരംഭിച്ച സമയം മുതൽ പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ് അനുഭവപ്പെട്ടത്. തുടക്കത്തിൽ മിക്ക ബൂത്തുകളിലും വോട്ടിംഗ് വേഗം കുറഞ്ഞത് ചെറിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു. പലരും മണിക്കൂറുകൾ ക്യൂവിൽ നിന്നാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അഞ്ചൽ വടമൺ സർക്കാർ UPSകളിൽ 56 നമ്പർ ബൂത്തിൽ 1 മണിക്കൂർ വൈകി 8 മണിയോടെയാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. വോട്ടിംഗ് മെഷീൻ തകരാറിലായതോടെയാണ് വോട്ടെടുപ്പ് വൈകിയത്. പിന്നീട് പുതിയ മെഷീൻ എത്തിച്ച് പ്രശ്നം പരിഹരിച്ചു. CPI ജില്ലാ സെക്രട്ടറി PS സുബാൽ MLA ഏരൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 130-ാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. 1.5 മണിക്കൂറോളം ക്യൂവിൽ നിന്നായിരുന്നു സുബാൽ വോട്ട് രേഖപ്പെടുത്തിയത്. ബൂത്തിൽ വോട്ടെടുപ്പ് ഇഴഞ്ഞു നീങ്ങിയതിനെ തുടർന്ന് ജില്ലാ വരണാധികാരിയെ ബന്ധപ്പെട്ട MLA പരാതിപ്പെട്ടു. വോട്ടെടുപ്പ് വൈകിയതിനെ തുടർന്ന് പലരും തിരികെ പോയതായി MLA ആരോപിച്ചു. പിന്നീട് RDO ഉൾപ്പെടെയുള്ളവർ ബന്ധപ്പെട്ട് വോട്ടെടുപ്പ് വേഗത്തിലാക്കി. കേരളത്തിൽ ഇടത് തരംഗമാണെന്നും കൊല്ലത്ത് M. മുകേഷ് ചരിത്ര വിജയം നേടുമെന്നും സുബാൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മുൻമന്ത്രി K. രാജു നെട്ടയം സർക്കാർ ഹൈസ്കൂളിലെ 125-ാം നമ്പർ ബൂത്തിൽ ഭാര്യയ്ക്കും മക്കൾക്കും ഒപ്പമെത്തി വോട്ട് രേഖപ്പെടുത്തി. സംസ്ഥാനത്താകെ മികച്ച മുന്നേറ്റമാണ് ഇടതുമുന്നണി നടത്തിയതെന്നും മികച്ച വിജയം നേടുമെന്നും K. രാജു പ്രതികരിച്ചു. നെട്ടയം ഹൈസ്കൂളിൽ പോളിംഗ് ബൂത്ത് സന്ദർശിച്ച NDA സ്ഥാനാർത്ഥി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് പോലീസ് തടഞ്ഞത് അല്പനേരം വാക്കേറ്റത്തിന് കാരണമായി. അനാവശ്യമായി കൂട്ടം കൂടുന്നതും പോളിംഗ് ബൂത്തിലെ ക്യാൻവാസിംഗ് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പോലീസ് നടപടി. ചെറിയ തർക്കങ്ങളും വാക്കേറ്റങ്ങളും ഒഴിവാക്കിയാൽ കിഴക്കൻ മേഖലയിലെ വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. നാട്ടുവാർത്ത അഞ്ചൽ.